ഫാബുലസ്. ഇത് പുതിയ ബെന്റ്ലി ബെന്റേഗ, സാധാരണ ബെന്റേഗ EWB ആണ്. EWB എന്ന് പറഞ്ഞാൽ ലോങ് ബേസ് ആയിട്ടുള്ള മോഡലാണ്. ആൻഡ് ഇസ് ദ മോസ്റ്റ് അപ്ഡേറ്റഡ് വൺ. V8 പവറോട് കൂടിയിട്ടുള്ള ഈ ബെന്റേഗയുടെ ഫീച്ചേഴ്സും പെർഫോമൻസും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അന്നത്തെ എപ്പിസോഡിലുള്ള ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. ഹെഡ്ലൈറ്റിൽ ക്രിസ്റ്റലാണ്, ഫുൾ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് ബെന്റേഗയിലുള്ളത്. ഇതിപ്പം ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൾസാനായിരുന്നു മുമ്പ് ഫ്ലാഗ്ഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ബെന്റേഗൻ്റെ EWB ആണ് നമ്മൾ ഫ്ലാഗ്ഷിപ്പായിട്ട് വിളിക്കുന്നത്. ഫ്ലാങ്സ്പർ ഉണ്ട്, എന്നാലും ഇതാണ് അതിൻ്റെ മേലെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6.95 crore ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. കസ്റ്റമൈസേഷൻ അനുസരിച്ച് കൂടും. അപ്പോൾ ഈ പ്രൈസോടുകൂടി വന്നിരിക്കുന്ന പുതിയ ഒരു ബെന്റ്ലി ഫ്ലാഗ്ഷിപ്പ് SUV നമ്മളെടുത്തുള്ളത്. ഇനി ചേഞ്ച് വന്നിരിക്കുന്നത് ഫ്രണ്ടിലെ ഗ്രില്ലാണ്. ഗ്രില്ല് നമുക്ക് മുൾസാനിൽ കണ്ടതരുന്നത് വെർട്ടിക്കൽ സ്ലാഗ്സ് ആക്കിയിട്ടുണ്ട്. താഴെ ഈ പറഞ്ഞ പോലെ ഗ്രിൽസും നമുക്ക് കാണാം. ഇതെല്ലാം തന്നെ മെഷ് ഗ്രില്ല്, പഴയ ബെന്റ്ലി ട്രീറ്റ്മെൻറ്റിലുള്ളതാണ്. ഇവിടെ ഫോഗ് ലാമ്പും ഹെഡ്ലൈറ്റ്, രണ്ട് ഹെഡ്ലൈറ്റാണ് ബെന്റ്ലിയുടെ ഒരു ഐഡൻറ്റിറ്റി നിൽക്കാറുള്ളത്. റൗണ്ട് ആയിട്ടും ഓവൽ ആയിട്ടും വരാറുണ്ട്. ഹുഡ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്രീസോട് വന്നിരുന്ന ഹുഡാണ്. സൈഡിലേക്ക് വരുന്ന ഈ ഒരു ഫ്രണ്ട്, ഈ ഒരു പീസ് മൊത്തൊറ്റ പീസായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഒരു 22-inch വീലുണ്ട്. അതിൻ്റെ ഡിസൈനും അട്രാക്റ്റീവ് ആണ്. ഇത് ബെന്റ്ലി ലോഗോ കാണിക്കുന്ന രീതിയിലുള്ള ഒരു എയർ ഡിസൈൻ അവിടെ ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ ബെന്റ്ലി ലോഗോയും ഉണ്ട്. സൈഡിലേക്ക് വരുമ്പോഴും നമുക്കൊരു ബെന്റ്ലിയുടെ ഒരു ഐഡൻറ്റിറ്റി കാണാൻ പറ്റുന്നത്. അതിലേക്ക് നമുക്ക് പോകുന്നതിൻ്റെ മുമ്പ്, ഇത് അസൂറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ എഡീഷനാണ്. ഇത് EWB മാത്രം വന്നിരിക്കുന്നതാണ്. ഈ ഒരു ബ്ലൂ കളറും ഈ ഒരു ഇൻറ്റീരിയറെല്ലാം. പക്ഷേ നമുക്കറിയാലോ, ബെന്റ്ലി എന്ന് പറഞ്ഞാൽ ബിസ്പോക്കിങ് കാറാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇഷ്ടമുള്ള കാര്യം കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാവുന്ന വളരെ കുറച്ച് വണ്ടികളിൽ ഒന്നാണ് ബെന്റ്ലി. ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്ലാഗ്ഷിപ്പ് കാർ ഓഫ് ബെന്റ്ലി. ബെന്റേഗിൻ്റെ സൈഡ് പ്രൊഫൈൽ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഡിസൈൻ റിമൈൻ സെയിം, ബട്ട് ലെങ്ത് കൂടിയിട്ടുണ്ട്. ആ 18 cm കൂടിയത് ഇവിടെയാണുള്ളത്. കാരണം ഈ ഒരു സൈഡിലാണ് ആ കൂടിയതും, അതാണ് റിയറിലേക്കുള്ള ലെഗ്സ് പീസ് എല്ലാം കൂടാൻ ചാൻസ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഡോറായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഡോറിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു വണ്ടിയാണെന്നുള്ള ഫീല് വന്നു. പിന്നെ മൊത്തത്തിൽ ലൈന് 3 lines ഒന്ന് തുടങ്ങുന്ന ഡോപ്പിംഗ് ലൈൻ, അതുപോലെ തന്നെ താഴെ നിൽക്കുന്ന സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ ഡൈനാമിക് ലൈനായി നിൽക്കുന്നുണ്ട്. പിന്നെ ഫോം ചെയ്യുന്ന ഈ ഒരു ലൈൻ ഹിപ്പ് ഫോമേഷനായിട്ട് റിയറിലേക്ക് പോകുന്നതാണ്. സ്ട്രോങ് ക്രീസിലോട് കൂടുന്ന ലൈനാണ്. ഇവിടെ ഫസ്റ്റ് എഡിഷൻ എന്നുള്ള ലോഗോ ആണ്. ഫസ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം വിൽക്കുന്ന വണ്ടിക്കാണ് ഫസ്റ്റ് എഡിഷൻ എന്ന് ബെന്റ്ലി പറയാറുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് എഡിഷൻ വന്നിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഈ ഡോറിനെല്ലാം തന്നെ സോഫ്റ്റ് ക്ലോസർ വന്നിട്ടുണ്ട്. അത് നമുക്ക് അടിക്കുമ്പോൾ തന്നെ കാണാം, സോഫ്റ്റ് ക്ലോസർ ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് ക്ലോസറിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള, പിന്നെ ബെന്റ്ലി ആണ്, ലക്ഷറി വെഹിക്കിളാണ്, എല്ലാവർക്കും ഇഷ്ടം അതിൻ്റെ ഒരു ബ്ലിങ്കിങ്നെസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുപാട് ക്രോം എലമെൻറ്റ് കാണാം. റൂഫ് റെയിൽ വരെ ക്രോംഡാണ്. സോ അത്രയുള്ള ക്രോം എലമെൻസും ഈ വീലിൻ്റെ ഒരു ക്രോമിലൊക്കെ കാണുമ്പോൾ വൺ പ്രസൻസ് ആണ് ആക്ച്വലി ബെന്റേഗയിൽ. അത് ആഡ് ചെയ്യുന്ന രീതിയിലാണ് EWB വന്നത്. ഈ പുതിയ ബെന്റേഗയിൽ വന്നിരിക്കുന്ന റിയർ വളരെ അട്രാക്റ്റീവ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല. പുതിയ റിയറിൽ വന്നിരിക്കുന്ന ചേഞ്ച് ഒന്ന് ടെയിൽ ലൈറ്റിലാണ്. ടെയിൽ ലൈറ്റ് വന്നിരിക്കുന്ന പുതിയ കോണ്ടിനെന്റൽ ജിറ്റിനെ പോലെയാണ്. കുറച്ചൊരു ഓവൽ ഷേപ്പ് ആയിട്ടുണ്ട്. ആ ഒരു ഓവൽ ഷേപ്പ് നമുക്ക് എക്സോസ്റ്റിലും കാണാം. പക്ഷേ എക്സോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ബൂട്ടാണ്. ആ ബൂട്ടിലും നമുക്കൊരു വീക്കെൻഡ് ലഗേജ് വയ്ക്കാൻ പറ്റും. വലിയ രണ്ട് ബാഗ് വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ താഴെ സ്പേസ് സേവർ വീലാണെങ്കിലും ഒരു വീൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീല് വെക്കുന്നതുകൊണ്ട് ബൂട്ടിൻ്റെ സ്പേസ് കളയുന്നില്ല. ഇതെല്ലാം തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇലക്ട്രിക്കലി നമുക്ക് ബൂട്ടും ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ബെന്റേഗയിൽ കാണുന്ന ഒരു സ്പോട്ടി ക്യാരക്ടർ, ഒരു ബെന്റ്ലിക്ക് ഉണ്ടാവേണ്ടിരുന്ന ക്യാരക്ടറാണത്. ഇപ്പോൾ ബൂട്ടിൽ കഴിഞ്ഞാലും ഒരു ബെന്റ്ലിയിൽ കാണുന്ന ഒരു സ്പോട്ടി ക്യാരക്ടറോട് ബെന്റേഗയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഒരു ഫ്രണ്ടും റിയറും എല്ലാം റീവർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്റ്റൻഷൻ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് പറയാം. ബെന്റ്ലി ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അൾട്രാ ലക്ഷ്വറിയസ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ട രീതി കസ്റ്റമൈസ് ചെയ്യാം. ബിസ്പോക്കിംഗ് എന്ന് പറയും അതിന്. നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു ഇൻറ്റീരിയറാണ് പൊതുവെ ബെന്റ്ലിയിൽ വരാറില്ല. ബെന്റ്ലിയിലെ ഈ ഒരു കാറിൽ തന്നെ നോക്കണം, ഫസ്റ്റ് എഡിഷൻ എന്നുള്ള ലോഗോ അവിടെ കണ്ടിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മേലെ ചെറിയൊരു ഒരു നല്ല ഡിസൈനായിട്ടുള്ള എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലാക്ക് ഓഫ് ഫിനിഷുള്ള വുഡാണ്. ഹൈ ക്വാളിറ്റി ലെതറാണ്. ലെതറിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. ബെന്റ്ലി അതുപോലെ തന്നെ ഇങ്ങനത്തെ ഹൈ എൻഡ് ബ്രാൻഡെല്ലാം തന്നെ ലെതർ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ക്രിട്ടിക്കലായിരിക്കും. കാരണം അവർ പശുവിൻ്റെ ലെതർ സെലക്ട് ചെയ്യില്ല, അതേപോലെ തന്നെ ഈ വളരെയായിട്ട് ട്രോപ്പിക്കലായിട്ടുള്ള സ്ഥലത്തിൻ്റെ മൃഗങ്ങളുടെ ലെതറും സെലക്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ട്രോപ്പിക്കലായിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് ഇൻസെക്ട്സ് കടിക്കും, അതിൻ്റെ അടയാളം ഉണ്ടാകുന്നുള്ളൂ. പശുവിൻ്റെ ആകുമ്പം ഈ ഗർഭം ധരിക്കുമ്പോഴുള്ള സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും എന്നല്ലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സ് ലെതറാണ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതും ഹൈ ക്വാളിറ്റി, മിക്കവാറും തന്നെ എല്ലാം തന്നെ യൂറോപ്യൻ സ്വിറ്റ്സർലാൻഡിലുള്ള നല്ല ക്വാളിറ്റി ലെതറായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ലെതറുണ്ട്. ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കളറിലും ഇഷ്ടമായിട്ടുള്ള ഡിസൈനിലും അതുപോലെ തന്നെ സ്റ്റിച്ചിലെല്ലാം ചെയ്യാൻ പറ്റും. ഇതിലുള്ള ഡയമണ്ട് ക്വിൽറ്റിങ്ങെല്ലാം കാണാം. ഇതിന് എൻ്റെതായ പേരുകളുണ്ട്.
ഫസ്റ്റ് എഡിഷനിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇഷ്ടമുള്ള സിഗ്നേച്ചറിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ഒരു ബ്രാൻഡ് കൂടിയതും ആണ് ബെൻലി. അതുകൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിലെല്ലാം നമുക്ക് കുറച്ച് സ്പോട്ടിനെസ് ഉണ്ട്. സാധാരണ ഒരു ഇപ്പം പുതിയ ഫ്ലാങ്സ് പെറിലും അതുപോലെ തന്നെ കോൺട്രോൾ സീറ്റിലെല്ലാം വന്ന തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെ അതിലുള്ളത്. സെൻട്രലിൽ ചെറിയ ഹബ്ബും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇപ്പം പുതുതായിട്ട് വന്നതിലെല്ലാം തന്നെ മുമ്പിൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ എല്ലാം തന്നെ ഫുൾ ഡിജിറ്റലാണ്. പക്ഷേ ഒരു അലനോ ഫീൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ സ്ക്രീനിൽ നമുക്ക് കുറച്ചൊരു ബെൻലി എലമെൻ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പാരൻറ്റ് കമ്പനിയുടെ ഒരു സിസ്റ്റം ബ്രാൻഡാണ് ഓഡി എങ്കിൽ അതിൻ്റെ ഒരു ടച്ചെല്ലാം നമുക്ക് ഇൻഫോർടൈൻമെൻറ്റിൽ പലപ്പോഴും കാണാൻ പറ്റും. പക്ഷേ വേറെ എവിടെയും അത് കാണില്ല. മിക്കവാറെല്ലാം തന്നെ ഒരു ബെൻലി ടച്ച് തന്നെയുള്ള ഇവിടെ ഒരുപാട് സ്വിച്ചസും കാര്യവും വന്നിട്ടുണ്ട്. ഇവിടെ ഗിയർ ലിവർ കാണാം. അതും തന്നെ ഹൈ ക്വാളിറ്റി ലെതറും അതുപോലെ തന്നെ ക്രോമും എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ഫിനിഷ് എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബി സെലക്ട് ചെയ്തിട്ടാണ്, ഈ ബി ബെൻലി ലോഗോ പ്രസ് ചെയ്തിട്ടാണ് ഗിയർ സെലക്ട് ചെയ്യുക. അത്യാവശ്യമുള്ള ബട്ടൺസ് ഇവിടെ ഉണ്ട്, കപ്പ് ഹോൾഡർ. പിന്നെ ഇവിടെ ചെറിയ ഗ്ലോ ബോക്സ് ഉണ്ട്. സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയാണ്. അതിൽ തന്നെ നമുക്ക് കംഫർട്ടും സ്പോർട്ടും അതുപോലെ തന്നെ കസ്റ്റം മോഡലും സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ പാഡൽസിലെല്ലാം തന്നെ ബെൻലി ലോഗോ ഉണ്ട്. നൈം എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡാണ് ഇവിടെ സൗണ്ട് സിസ്റ്റം ഉള്ളത്. അതിൻ്റെ ആ ഒരു സ്പീക്കർ ഗ്രില്ലെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ആണ്. മൊത്തത്തിൽ ബെൻലിയുടേതായ എലമെൻറ്റ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നുന്നത് സെൻറ്റർ കൺസോളിൽ ടോപ്പിലാണ്. അവിടെ ക്ലോക്കും അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബെൻലിയുടെ ആ ഒരു ചിറകും കൊടുത്ത് അതാണ് എയർവെൻറ്റ്. ഇവിടെ രണ്ട് എയർവെൻറ്റ് റൗണ്ടായിട്ട് രണ്ട് സൈഡിലുണ്ട്. അതെല്ലാം കൺട്രോൾ ചെയ്യാൻ അനലോഗ് ബട്ടൺ ഉണ്ട്. ഇത് നമ്മൾ റോൾസ് റോയ്സിലും കണ്ടിട്ട് ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ മാനുവലിനെ കൊടുത്തിങ്ങനെ ഡീറ്റെയിൽ എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ആണ്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. ഇപ്പോൾ ഡ്രൈവർ മാത്രമല്ല ഓണേഴ്സിന് ഓടിക്കണമെന്നുണ്ടെങ്കിലും അതെല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് സപ്പോർട്ടും ലംബർ സപ്പോർട്ടും സീറ്റിംഗ് കൂളിംഗ് അതുപോലെ ഹീറ്റിംഗ് എല്ലാം ഉണ്ട്. മസാജ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ സ്റ്റാൻഡ് പല ലക്ഷറി കാറിലും കണ്ട എലമെൻറ്റ്സ് എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും ആ ഒരു ബ്രിട്ടീഷ് ക്രാഫ്റ്റ്മാൻഷിപ്പാണ് ഇതിൽ നമുക്ക് സ്പെഷ്യൽ ഫീല് നൽകുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഈ ഒരു മോഡലിൽ അജൂറയിൽ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ലെതറാണ്. അത് ഇതിൻ്റെ എക്സ്റ്റീരിയർ മാച്ച് ആവുന്ന തരത്തിലാണ്. Wow guys, what is in front? 21 km over the sea. Yes, നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് സീ ബ്രിഡ്ജിൻ്റെ മേലാണ്. 21 km ഇപ്പം ഇന്നലെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള, ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലൈനിലാണുള്ളത്. ആൻഡ് വി ആർ ഇൻ ദ ന്യൂ ബെൻലി ബെൻടേഗ. വാട്ട് എ മൂവ്മെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, മൈൽ സ്റ്റോൺ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു സാധനമാണ്. അതുപോലെ തന്നെ ഐക്കോണിക് ആയി എടുക്കുന്നൊരു ബ്രിഡ്ജാണ്. ഇതിൽ നമ്മൾ പോകുന്ന ഒരു ഐക്കോണിക് വണ്ടിയിലാണ്, അതും ബെൻടേഗ എക്സ്റ്റൻഡഡ് വീൽ ബേസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇതാ സീൻ്റെ ഭാഗത്താണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഈ ബലൂണെല്ലാം പൊങ്ങിക്കുന്നത് ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതെല്ലാം എന്തോ ഒരു സീ എനിക്ക് തോന്നുന്നു ചില ബോട്ടിലോ മറ്റോ വെച്ചിട്ട് ഹോട്ട് എയർ ബലൂണിൻ്റെ പോലെ പൊക്കി വിട്ടതാണ്. എനിവേ, ഇപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു കാഴ്ച കാണാൻ മാത്രം വന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റോഡിൽ തിരക്കുണ്ട്. ഇങ്ങോട്ട് വന്നു ഞാൻ തിരിച്ചു പോവാണ്. അപ്പം നല്ലൊരു സ്ട്രെച്ചിൽ ഓടിക്കാൻ പറ്റി. 100 km ആണ് ഇവിടെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്യാമറ ഒന്നും വെച്ചതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പുഷ് എല്ലാം ചെയ്തിരുന്നു. എനിക്ക് നമ്മൾ ഓടിക്കുന്നത് പുതിയ ബെൻലിയാണ്. ബെൻലിയുടെ ബെൻടേഗ EWB വന്നിരിക്കുന്ന V8 സോ ഇത് ഒരു ഫുള്ളി ടർബോ എഞ്ചിൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന 550 HP അതുപോലെ തന്നെ 770 NM ടോർക്കുമാണ്. അപ്പം ഈ ഒരു പവർ ഇസ് ഡെലിവേർഡ് ടു 4-wheel ത്രൂ 8-speed ഗിയർ ബോക്സ്. പുതുതായിട്ട് വന്നിട്ടുള്ള 8-speed ആണ്. അപ്പം V8 നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് ഒന്നുകൂടി റീട്യൂൺ ചെയ്തിട്ടുണ്ട്, ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ റിഫൈൻമെൻറ്റ് കൂടിയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ റിഫൈൻമെൻറ്റ് അമേസിങ്. ഗിയർ ഷിഫ്റ്റും കാര്യം ഒന്നും അറിയുന്നില്ല. ബെൻലിയാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓൾവേസ് ടു ബി ഡ്രിവൺ. അതുകൊണ്ടാണ് SUV ക്യാരക്ടറുകളിൽ ശരിക്കും ഓടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബെൻലിയുടെ എപ്പോഴും ബെറ്ററായി നിന്നിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഇറ്റ് വാട്ട് ഐ എം എൻജോയിങ് നൗ. ഇപ്പോൾ V8 V12 ആണ് ഉള്ളത് ബേസിക്കലി ബെൻടേഗയിലുള്ള എഞ്ചിൻ. പക്ഷേ ഇവിടെ ഇപ്പം V8 മാത്രമാണ് ഇന്ത്യയിൽ അവൈലബിൾ. അപ്പം നമുക്ക് ഇതിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായൊരു കാര്യം, ഡ്രൈവ് കൺഫിഗറേഷൻസ്. ഇപ്പം ഞാൻ ഓടിക്കുന്നത് കംഫർട്ട് മോഡലാണ്. കംഫർട്ട് മോഡൽ സ്മൂത്ത്, എഞ്ചിൻ സൗണ്ടില്ല, റോഡ് സൗണ്ടില്ല, വിൻഡ് സൗണ്ടില്ല, സ്മൂത്ത്. ബട്ട് ബെൻലിയാണ്, ബെൻലിയിൽ സ്പോർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വാവ്, ദിസ് ഈസ് ഇറ്റ്. നമ്മൾ കൊടുക്കുമ്പം അവിടെ പവർ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ദ ഗിയർ ബോക്സ് ഇസ് അമേസിംഗ്. ക്യുക്ക് ഡൗൺ ഷിഫ്റ്റ് ആണ്. നമ്മളിപ്പോൾ പെഡൽ ഷിഫ്റ്റിൽ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ആ സൗണ്ടും വന്ന് വാവ്. ഞാൻ അധികം പോകുന്നില്ല, കാരണം നമ്മൾ ഒരു പുതിയ പാലത്തിൻ്റെ മേലാണ്. 100 to 120 വരെ നമ്മൾ എത്തി. ബട്ട്
ഗിയർ ഷിഫ്റ്റ് കണ്ടില്ല നിങ്ങൾ, എത്ര ക്യുക്ക് ഷിഫ്റ്റ് ആണ്. ബെന്റ്ലി മോഡ് ഉണ്ട്, അപ്പം ബെന്റ്ലി മോഡിൽ പോവാം. ബെന്റ്ലി മോഡൽ ഇസ് ബാലൻസ് ഓഫ് ബോത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബെന്റ്ലി ആകുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വണ്ടി കംഫർട്ടബിളി ലക്ഷറി ട്രാവൽ ചെയ്യുന്ന മാത്രമല്ല ഓടിക്കാനും കൂടെ ഉള്ള രീതിയിലാണ് ബെന്റ്ലി എപ്പോഴും വണ്ടി ട്യൂൺ ചെയ്തിട്ടുള്ളത്. ഒരു കാലത്ത് ബെന്റ്ലിയും റോൾസ് റോയ്സും ഒരുമിച്ച് വണ്ടികൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ബെന്റ്ലി വാസ് മോസ്റ്റ് സ്പോട്ടി ഒക്കെ. നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഓടിക്കുന്ന ആളുകൾ ബെന്റ്ലിയാണ് മേടിച്ചിരുന്നത്, അതാണ് ബെന്റ്ലിയുടെ പ്രത്യേകത. ആൻഡ് സെയിം വിത്ത് ബെന്റേക്ക. ബെന്റേക്കയിലാണെങ്കിലും ഇപ്പോഴും നമുക്ക് കൂടുതൽ ഓടിക്കുന്നവർക്ക് ആണ് മീൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു എക്സ്റ്റൻഡ് വീൽ ബേസ് മോഡൽ, അപ്പോൾ റിയർ സീറ്റ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. റിയർ സീറ്റിലിരുന്ന് പോകുമ്പോൾ ഒരു ഡ്രൈവർ എങ്ങനെയാണ് ഇപ്പോൾ പാസഞ്ചർ അല്ലെങ്കിൽ ഓണറെ ട്രീറ്റ് ചെയ്യാന്നുള്ള, അപ്പോൾ പുള്ളിക്കാരനെ അങ്ങനെ പോകണം ഈ രീതിയിൽ പോകുമ്പോഴോ ഇൻകംഫർട്ടിൽ പോകുമ്പോഴോ പാസഞ്ചർ അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്ന മുതലാളി കംഫർട്ടബിൾ ഇരുന്ന് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ട്യൂണിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെറിയൊരു വെന്റിലേഷൻസും ഈ കണക്ഷൻസും എല്ലാം വരുന്നുണ്ട് ബ്രിഡ്ജിൽ. പക്ഷേ ഒന്നും തന്നെ ഉള്ളിലോട്ട് കയറുന്ന രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പറയുന്നതുകൊണ്ട് ഇതെല്ലാം ഇപ്പോൾ എന്തായാലും റോഡിലുണ്ടാകുന്ന സാധനങ്ങളേ ഉള്ളൂ, അതല്ലാത്തൊന്നും തന്നെ ഇല്ല. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള റൈഡും കംഫർട്ടും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങും അങ്ങനെ തന്നെയാണ്. ഓരോ മോഡലും ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നമ്മൾ സ്പോട്ടിലിടുമ്പം സ്പോട്ടിയറായി കുറച്ച് ടൈറ്റ് ആവുന്നു, അപ്പോൾ അതുകൊണ്ട് നല്ല ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. സോ അഗെയിൻ ഈ ബ്രിഡ്ജ് ഞാൻ ആസ്വദിക്കുകയാണ്. കുറച്ച് ആസ്വദിച്ചിട്ട് ഞാൻ റിയറിലേക്ക് ഇരിക്കാം, റിയർ സീറ്റിൽ കാണാം. ബെന്റേഗൻ ഇന്റീരിയർ കാണുന്ന മുമ്പ് നമുക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഈ റിയർ ഡോർ ആണ്. ബോത്ത് ദ ഡോർസ് ക്യാൻ ബി കൺട്രോൾഡ് വിത്ത് എ ബട്ടൺ ഹിയർ. ഷുവത്ത്, ഏതൊരു ലക്ഷറി ഫ്ലാഗ്ഷിപ്പ് കാറിനെ പോലെ തന്നെ ബെന്റേഗക്കും റിയർ സീറ്റ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ആ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി ഇപ്പോഴാണ്. ഈ ഒരു 18 സെന്റിമീറ്റർ നീളം കൂടിയപ്പോൾ എക്സ്റ്റർണൽ വീൽ ബേസിൽ ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് സ്പേസ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്പേസ് വൈസ് ആണെങ്കിലും ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഒരു ഫീലല്ലേ എനിക്ക് തോന്നുന്നുണ്ട്. മുമ്പ് ഇതേ ഹൈറ്റിൽ നിന്ന് തന്നെ ഇരുന്നെങ്കിലും ഇങ്ങനെ തോന്നിയിരുന്നില്ല തുറന്നു പറഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുമ്പോഴുള്ള ഫീല് ഒന്ന്. രണ്ടാമത്തെ ഇതിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്, അതിൽ എയർലൈൻ സീറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. അതെന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അതിൽ പോകുന്നതിന് മുമ്പ് ഫ്രണ്ടിന്നും കാരിയറിൽ ചില ഡിസൈൻ എലമെൻറ്റ്സ് റിയറിലും കാണാം. എയർവെൻറ്റ് പ്രത്യേകിച്ച് സെൻട്രൽ വന്നിരിക്കുന്ന അത് എയർവെൻറ്റ് ഡിസൈനാണുള്ളത്. പിന്നെ ഡോർ ക്ലോസ് ചെയ്യുന്ന ബട്ടൺ, പിന്നെ അതുപോലെ തന്നെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന എയർവെൻറ്റ് ക്ലോസർ എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഹാം റെസ്റ്റിൽ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ വരുന്നുണ്ട്, നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറത്ത് തന്നെ ഈ ഒരു വുഡൻ ലാക്കർ ഫിനിഷിനുള്ള വുഡ് വരുന്നുണ്ട്. ഇവിടെയെല്ലാം വുഡ് വരുന്നുണ്ട്. ഒരുപാട് ലക്ഷറി ഫീൽ ഉണ്ട്. വലിയ പനോറമിക് റൂഫ് ഉണ്ട്, വലിയ വിൻഡോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ ഡോറാണ്, വലിയ വിൻഡോ. അതിന് വേണമെങ്കിൽ നമുക്ക് സൺ ബ്ലൈൻഡർ അങ്ങനെ ഇലക്ട്രിക്കലി ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് വയ്ക്കാൻ പറ്റും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീല് അത് അടിപൊളിയാണ്. പ്രത്യേകിച്ച് റൈഡും അടിപൊളിയാണ്. സസ്പെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മോഡൽ സെറ്റിയും ഓരോ ഡിഫറൻസ് ഉണ്ട്. നല്ല സസ്പെൻഷൻ സിസ്റ്റമാണ്, കംഫർട്ടബിൾ ആണ്. എങ്കിലും ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ചില വണ്ടികളുണ്ട്. അതിലിപ്പോൾ ഒന്ന് മേബാക്ക് ആണ്. മേബാക്കിൽ കുറച്ചുകൂടി ബെറ്റർ സസ്പെൻഷൻ തോന്നുന്നുണ്ട്. റേഞ്ച് റോവറും ഇസ് ഗുഡ്. അപ്പം ഇതും നോട്ട് വെരി ഫാർ, ബട്ട് എഗെയിൻ കുറച്ചൊരു സ്പോട്ടി എലമെൻ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഹാർഡ്നെസ് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഉണ്ടെന്നുള്ളൂ. അതർവൈസ് സോർട്ടഡ് ആണ്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ എയർലൈൻ സീറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇത് നമുക്കൊരു റിക്ലൈൻ ചെയ്തിരിക്കുന്ന പൊസിഷൻ. അത് നമ്മൾ കുറേ വണ്ടിയിൽ നമ്മൾ കണ്ടതാണ്. ഇതിൽ ഇവർ വിളിക്കുന്ന എയർലൈൻ സീറ്റിനാണ്. അത് നമുക്ക് രണ്ട് തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യും. ഇവിടെ സെൻട്രിൽ ചില സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീൻ വെച്ചത് നല്ല രസമുണ്ട്. ഇങ്ങനെ പേപ്പറിൽ ഫോൾഡ് ചെയ്ത് വെച്ച പോലെ ഇങ്ങനെ ആക്കി ഫ്രണ്ടൊന്നും വന്ന പോലെ ഉള്ളത് അതിൽ ഓപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഡോറിൻ്റെ മേലൊരു ബട്ടൺ ഉണ്ട്, അതൊന്നും ഓപ്പറേറ്റ് ചെയ്യും. ഞാൻ അതിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് റിക്ലൈൻ ചെയ്ത് ഇതിൻ്റെ മാക്സിമം പൊസിഷനിലെത്തി. എൻ്റെ കാഫ് സപ്പോർട്ട് കൊണ്ട് തരുന്നുണ്ട്. അതേസമയം തന്നെ ഫ്രണ്ട് സീറ്റ് ഫോൾഡായി പോകുന്നുണ്ട്. ഈ ബട്ടൺ നമ്മൾ ഫുൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രസ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ ഫോൾഡായി കഴിഞ്ഞാൽ നമുക്ക് കാലും എടുത്തു വെക്കാവുന്ന ഫൂട്ട് റെസ്റ്റും വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കാല് നീട്ടി ശരിയായ ബിസിനസ് ക്ലാസ് സീറ്റിൽ ഇരുന്ന് പോകുന്ന ഫീലാണുള്ളത്. ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഇൻ ബെന്റ്ലി. ബെന്റ്ലിയിൽ വേറെ മോഡൽ ഒന്നിലും തന്നെ ഇതില്ല. ഇതാകെയുള്ള ബെന്റേക്കയിൽ തന്നെ ഇ ഡബ്ല്യു ബിയിലാണ്. ഫ്ലൈങ് സ്പെറിലും ഇത് വന്നിട്ടില്ല. ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ദ ഫ്ലാഗ്ഷിപ്പ് ഓഫ് ബെന്റ്ലി കാസ്റ്റ്നൗ. സോ ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. രാവിലെ തുടങ്ങിയാണ്, ഭക്ഷണം പോലും കഴിച്ചില്ല. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഉച്ചയായി തിരിച്ചു പോവുകയാണ്. ഇനി ഇറ്റ്സ് എ ടൈം റിയലി ഫോർ മീ ടു റിലാക്സ്, ഭക്ഷണം കഴിക്കുന്നത് വരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിലാക്സ് ചെയ്യണം. എന്തായാലും നിങ്ങളും ഈ വീഡിയോ കൊണ്ട് റിലാക്സ് ചെയ്തെന്ന് കരുതുന്നുണ്ട്. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാം കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ
ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത് റോൾസ് കളിനൻ, അതുപോലെ തന്നെ റേഞ്ച് റോവറിൻ്റെ എസ് വി ഉണ്ട്, മൈബാക്ക് ഉണ്ട്, ജി എൽ എസ്. അപ്പോൾ ഏതായിരിക്കും നിങ്ങളുടെ ചോയ്സ് എന്നുള്ളത് കമൻ്റ് അറിയിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ മാർക്കായിരിക്കും. അടുത്തവണ മറ്റൊരു പുതിയ വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിലിങ്.